ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒന്നര വർഷത്തിന് ശേഷം ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലേക്കാണ്. ഇതാണ് ഞങ്ങളുടെ ടീം. ഇപ്പം നമ്മുടെ ക്ലാസ്സിലെ കുറച്ച് പേര് മാത്രമേ ഈ ട്രെയിനിലുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അടുത്ത ട്രെയിനിലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ എല്ലാവരുടെ മുഖത്തും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാൻ പറ്റുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ തിരുച്ചിറപ്പള്ളിയെത്തി. അവിടെ കുറച്ച് സമയം ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങി വടയും ചായയൊക്കെ കുടിച്ച് വീണ്ടും ഞങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്തു. ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് ഒരു പ്രത്യേക രസമാണ്. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയും കൂടെ ആണെങ്കിൽ അത് പിന്നെ പറയേണ്ടല്ലോ. പിന്നെ ഈ ജനലിൻ്റെ അരികിൽ ഇരുന്ന് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന ഇവനാണ് ഷംനാഥ്. പോകുന്ന വഴിയിലൊക്കെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കണ്ടത് നെൽപ്പാടങ്ങളാണ്. ഒരേ പൊളി സ്ഥലങ്ങളായിരുന്നു. ഇതാണ് ഉറങ്ങി ഉറങ്ങി കിളി പോയിരിക്കുന്ന ആതിര. അങ്ങനെ വീണ്ടും ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജനലിൻ്റെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഇതാണ് ഞാൻ. അങ്ങനെ വീണ്ടും കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ വെറുതെ ചെന്ന് നോക്കിയപ്പോഴാണ് വിദൂരതയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഒരാളെ കണ്ടത്. ഇവളാണ് നന്ദ. അങ്ങനെ ഞങ്ങളുടെ ജേണിയിലെ എല്ലാ ചിത്രങ്ങളും പകർത്തിക്കൊണ്ടിരിക്കുന്ന ഇവളാണ് ശ്രീതു. അങ്ങനെ നമ്മുടെ ട്രെയിൻ യാത്ര ഏകദേശം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള തിരുവാരൂരിലേക്കാണ് നമ്മളിപ്പോൾ കാലെടുത്ത് എത്തുന്നത്. നമ്മളിപ്പോൾ തിരുവാരൂരെത്തി ഗായ്സ്. നമ്മളിപ്പോൾ ഒരു വർഷത്തിന് ശേഷം യൂണിവേഴ്സിറ്റിക്ക് പോവുകയാണ്. അപ്പോൾ ഇനി അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി നേരെ പോയത് തിരുവാരൂരിലെ വാസന ഹോട്ടലിലേക്കായിരുന്നു. അവിടെ പോയി നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അവിടുന്ന് ഞങ്ങൾ കഴിച്ചത് മസാല ദോശയായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ട്സ് ആദ്യം റെക്കമെൻഡ് ചെയ്തതുപോലെ തന്നെ ഫുഡ് ഒരേ പൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ ക്ലാസ്സിലെ കുറച്ച് പേര് താമസിക്കുന്ന വണ്ടാമ്പാലയിലെ ടി മൈക്കോറയുടെ വീട്ടിലേക്കായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് കണ്ടത് ഒരുപാട് ചളി നിറഞ്ഞ പ്രദേശത്ത് കൂടെ ബാഗൊക്കെ തൂക്കി ചുമലൊക്കെ വേദന എടുത്ത് നേരെ ഞങ്ങൾ അവിടുത്തെ വീട്ടിലേക്ക് കയറി ചെന്ന്. നിറയെ ചളിയായതുകൊണ്ട് താഴ്ത്തിരുന്ന പൈപ്പിൽ കാലുകൾ കഴുകി നേരെ മേലേക്ക് കയറി. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വണ്ടാമ്പാലയിലെ പ്രകൃതി രമണീയമായ കണ്ടം. കണ്ടത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ താഴേക്കിറങ്ങി വന്ന് ഫ്രഷായി ഒന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തപ്പോഴാണ് ഫുഡിൻ്റെ കാര്യം ഓർമ്മ വന്നത്. എത്തി നോക്കിയപ്പോഴുണ്ട് ശ്രേയും ബെറിലൊക്കെ കൂടെ പപ്പടമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്കത്തെ ഫുഡിന് ഞങ്ങൾ വെജിറ്റബിൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഫുഡ് അത്ര ഒരു ഇതില്ലെങ്കിലും ഒപ്പിക്കാന്നുള്ള രീതിക്കായിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് പർച്ചേസിങ്ങും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ടെറസിൻ്റെ മേലെ ഇരുന്ന് ശ്രേയൻ്റെ പാട്ടും കളിയും ചിരിയും കഥകളുമായിട്ട് കുറേ സമയം അങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. രാവിലെയായി അവിടുത്തെ അടുക്കളയിൽ കയറി ഞങ്ങളെല്ലാവരും കൂടെ ഉപ്മാവൊക്കെ ഉണ്ടാക്കി ഹോസ്റ്റലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെട്ടിയും കിടക്കിയും ബാഗൊക്കെ പാക്ക് ചെയ്ത് വണ്ടാമ്പാലയോട് യാത്ര പറഞ്ഞ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള യാത്ര മുന്നോട്ട് പോയി. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്. ഇതാണ് ഞങ്ങളെല്ലാവരും കുറേ കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്. ഇതിൻ്റെ മുന്നിലെത്തിയപ്പോൾ തന്നെ എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ കാലത്തിന് ശേഷം ഒരു സ്വർഗത്തിൻ്റെ മുന്നിൽ എത്തിയ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലെത്തിയപ്പോഴാണ് അവിടെ ഓട്ടോ ഇറങ്ങി ഞങ്ങളെല്ലാവരും കൂടെ അവിടെ
കോവിഡ് ടെസ്റ്റ് ചെയ്തോ എന്നൊക്കെ നോക്കാനുള്ള ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അവിടെ വണ്ടി നിർത്തി അവിടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നു. കം ഓൺ ഗായ്സ്, ഇനി നമുക്ക് നമ്മുടെ ഹോസ്റ്റലിലേക്ക് നേരെ വണ്ടി വിടാം. ഒന്നിച്ചെത്തിയിരിക്കുന്നു ഗായ്സ്, ഫൈനലി വി ആർ ഹിയർ. അപ്പോ ഇനി നമ്മുടെ സിയുടിയ ലൈഫിന്റെ സ്റ്റോറീസ് ഒക്കെ നമുക്ക് ഇതിലൂടെ കാണാം.